ഡയറക്ടർ രാജസേനൻ ബി ജെ പി വിട്ട് സി പി എമ്മിലേക്ക് ചേക്കേറിയിരിക്കുന്നു. എന്തായാലും ജനങ്ങളെ സേവിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടെയാണ് ഇവരൊക്കെ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നത്. ജനങ്ങളെ സേവിക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു പാർട്ടിയുടെ അടിമത്തം സ്വീകരിച്ചേ പറ്റൂ. അതുകൊണ്ട് ബി ജെ പിയിൽ നിന്നും ഒരുപാട് അടിമത്തം സ്വീകരിച്ചു, അവഗണനയും സംഭവിച്ചു എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. കേട്ടുനോക്കാം. ഒരു ബി ജെ പിയുടെ ശക്തനായ സത്യസന്ധനായ പ്രവർത്തനം എന്നുള്ള നിലയ്ക്കായാലും എനിക്ക് അവഗണന നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അവഗണന നമുക്ക് താങ്ങാൻ കേട്ടല്ലോ നിങ്ങൾ, നമ്മുടെ രാജേട്ടൻ പറഞ്ഞത് അവഗണന അത് ആവോളം സഹിച്ചിട്ടുണ്ട്. അത് സ്വന്തം കുടുംബത്തിൽ നിന്നായാൽ പോലും അവഗണിക്കുക എന്നുള്ളത് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണല്ലേ. അതുകൊണ്ട് തന്നെ പാർട്ടി വിട്ടു സി പി എമ്മിലേക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ ജനങ്ങളെ സേവിക്കാനാണല്ലോ എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു കൗതുകം. അതായത് ഈ പുൽച്ചാടികളെ കണ്ടിട്ടില്ലേ നിങ്ങൾ, ഇപ്പുറത്ത് അപ്പുറത്തേക്ക് ചാടും, അപ്പുറത്ത് ഇപ്പുറത്തേക്ക് ചാടും, ഇങ്ങനെയുള്ള പുൽച്ചാടികളെ വിശ്വസിക്കാൻ പറ്റില്ല. അതുപോലെയുള്ള മനുഷ്യരൂപങ്ങളാണ് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മറകണ്ടം ചാരിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കരുതുന്നത് നമ്മളെ സേവിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ, അങ്ങനെയൊന്നുമല്ല. സ്വന്തം നിലപാടുകളെ, സ്വന്തം സ്ഥാനങ്ങളെ, സ്വന്തം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇതുപോലെയുള്ള പുൽച്ചാടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചാടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മളെ സേവിക്കണം എന്നുള്ള ആഗ്രഹമൊന്നും ഇവർക്ക് ആർക്കുണ്ടാവില്ല.